ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മോണിറ്റൈസേഷനിലേക്ക് കടക്കാൻ നോക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടി നല്ല റീച്ചിൽ നിൽക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. യൂട്യൂബ് ചാനലിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. മോണിറ്റൈസേഷൻ ആയവരും മോണിറ്റൈസേഷൻ ആകാത്തവരും യൂട്യൂബിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വരെ കാണുക. കാരണം ഇതിൽ നിന്നും നിങ്ങൾക്ക് 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ പാസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് നല്ല റീച്ചിലേക്ക് പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നല്ല വരുമാനം അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റിൻ്റെ അകത്ത് എന്നോടൊരു വ്യൂവർ ചോദിച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ്, പുള്ളിക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞ ശേഷം നല്ല വ്യൂസും കിട്ടി നല്ല റീച്ചും കിട്ടി, ആ വീഡിയോയ്ക്ക് ഒരു $10-15 ആൾക്ക് ഏണിങ്സും കിട്ടിയായിരുന്നു. പക്ഷേ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമോ അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആ വീഡിയോയ്ക്ക് ഒന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ആ വീഡിയോയുടെ എമൗണ്ട് അല്ലെങ്കിൽ കിട്ടിയ ഡോളറ് അയാളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിന്നും പോകുമോ എന്ന് അയാൾ നമ്മളോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇട്ട് കഴിഞ്ഞ ശേഷം 2 ദിവസം എടുക്കും ഇതിൻ്റെ പ്രോസസ്സിംഗ് ടൈം കഴിയാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ നിന്നും കിട്ടിയ ഏണിങ്സ് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടി 2 ദിവസത്തെ പ്രോസസ്സിംഗ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടു, ആ വീഡിയോ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ ശേഷം, അല്ലെങ്കിൽ ഇട്ട വീഡിയോ ഇന്ന് എനിക്ക് 10,000 അല്ലെങ്കിൽ 100,000 വ്യൂസ് ഉണ്ടായി, പക്ഷേ എനിക്ക് 2 ദിവസം കഴിഞ്ഞ് ആ വീഡിയോ എനിക്കൊന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ 2 ദിവസം കിട്ടിയ വ്യൂസിൻ്റെ ഏണിങ്സ് എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിന് യാതൊരു ഒരു പ്രശ്നങ്ങളും ഇല്ല, അത് നിങ്ങളുടെ റീച്ചിനെയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബറിൻ്റെ എണ്ണമോ ഒന്നും കുറയ്ക്കില്ല. പക്ഷേ നിങ്ങൾ യൂട്യൂബിൽ നിന്നും വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ വ്യൂസും അതുപോലെ ലൈക്സും കമൻറ്റ്സും മാത്രമായിരിക്കും ആ അതിൽ നിന്ന് നഷ്ടമാകുകയുള്ളൂ. പക്ഷേ നിങ്ങൾ യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കിട്ടിയ എമൗണ്ട് റിഫ്ലക്റ്റ് ആയതിന് ശേഷം മാത്രം നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക. കാരണം നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട വീഡിയോ, രാവിലെ ഇട്ട വീഡിയോ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും 100,000 വ്യൂസ് വന്നു, ആ 100,000 വ്യൂസിന് നിങ്ങൾക്ക് എത്ര എമൗണ്ട് ആണോ കിട്ടിയത് ആ എമൗണ്ട് ചിലപ്പോൾ റിഫ്ലക്റ്റ് ആയിട്ടുണ്ടായിരിക്കില്ല, അത് 2 ദിവസത്തെ പ്രോസസ്സിംഗ് ടൈമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ 100,000 വ്യൂസിൻ്റെ ഏണിങ്സ് നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടിയ ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ആ എമൗണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ആ യൂട്യൂബിൻ്റെ ഏണിങ്സ് അല്ലെങ്കിൽ ആ യൂട്യൂബ് വീഡിയോയുടെ ഏണിങ്സ് അല്ലെങ്കിൽ ആ ഡോളറ് നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റ് ആകുന്നത് 2 ദിവസത്തിന് ശേഷമായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങളുടെ ചാനലിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആഡ്സെൻസിൽ റിഫ്ലക്റ്റ് ആയ ഈ എമൗണ്ട് നിങ്ങളുടെ ചാനലിൽ നിന്നും പോവുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിന്നും അവരത് പിൻവലിക്കില്ല. കാരണം നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആയ എമൗണ്ട് അത് അവിടെ തന്നെ കിടക്കും. അത് ആഡ്സെൻസ് അക്കൗണ്ടിൽ, നമ്മുടെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നമുക്ക് റിഫ്ലക്റ്റ് ആയ എമൗണ്ട് ആർക്കും അത് ക്യാൻസൽ ചെയ്യാനോ അല്ലെങ്കിൽ തിരിച്ചെടുക്കാനോ സാധിക്കില്ല. അപ്പോൾ ആ വീഡിയോയ്ക്ക് കിട്ടിയ റീച്ച് അല്ലെങ്കിൽ വ്യൂസ് ലൈക്ക് മാത്രമായിരിക്കും, കമൻസും ആയിരിക്കും നമുക്ക് നഷ്ടമാവുകയുള്ളൂ. പിന്നെ ആ വീഡിയോയ്ക്ക് കിട്ടിയ സബ്സ്ക്രൈബറിൻ്റെ എണ്ണം ഒരിക്കലും കുറയില്ല. നമ്മൾ ആ വീഡിയോയിലൂടെ ഉണ്ടാക്കിയെടുത്ത സബ്സ്ക്രൈബറിൻ്റെ എണ്ണം ഒരിക്കലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് പോവുകയില്ല. അപ്പോൾ ഈ കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഒരു മോണിറ്റൈസേഷൻ കിട്ടിയ ആളാണെങ്കിലും അതുപോലെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് മാത്രം നിങ്ങളുടെ യൂട്യൂബ് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നെയാണിത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മളോട് ചോദിച്ച കാര്യമാണ്, ആളുടെ ഒരു വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടിയിരുന്നു, പക്ഷേ ആൾക്ക് 2 ദിവസത്തിനുള്ളിൽ 1,00,000 something വ്യൂസ് വന്നു. അപ്പോൾ അത് 2 ദിവസം കഴിഞ്ഞ ശേഷം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? അപ്പോൾ ആൾ കഷ്ടപ്പെട്ടാണ് ആ വീഡിയോ എടുത്തത്. അപ്പോൾ ആ വീഡിയോയുടെ ഏണിങ്സ് നല്ല രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആൾ എനിക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ആ വീഡിയോയ്ക്ക് 2 ദിവസം കൊണ്ട് നല്ല രീതിയിൽ ഒരു വ്യൂസും നല്ല ഏണിങ്സും അല്ലെങ്കിൽ നല്ല ഡോളറും അതിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആൾ എന്നോട് ചോദിച്ചു, ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എമൗണ്ട്, ആ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് കിട്ടിയ എമൗണ്ട് എൻ്റെ ആഡ്സെൻസ് അക്കൗണ്ടിൽ നിന്ന് പോകുമെന്ന് ആൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും പോവില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന വീഡിയോ ആ വീഡിയോ പ്രോസസ്സിംഗ്
രണ്ട് ദിവസമായിരിക്കും നമുക്ക് കിട്ടിയ വ്യൂസിൻ്റെ ഏണിങ്സ് നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള ടൈം എന്ന് പറയുന്നത് രണ്ട് ദിവസത്തെ ടൈമാണ്. ഈ രണ്ട് ദിവസത്തെ ടൈം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് ആ എമൗണ്ട് റിഫ്ലക്റ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഏണിങ്സ് ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ വീഡിയോയുടെ ഏണിങ്സ് പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ആഡ്സൻസ് അക്കൗണ്ടിലേക്ക് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുക. ആ ഏണിങ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക. ഇല്ല, നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. നിങ്ങളുടെ സബ്സ്ക്രൈബറോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിനോ ഒരു പ്രശ്നം വരികയില്ല. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.